ഹായ് ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് പനിനീർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കട്ടിലിൻ്റെ ദൃശ്യമാകും. പനിനീർ പൂക്കളുടെ ഇതളുകൾ ഇതറിയ മെത്തയും മേശപ്പുറത്തെ പഴക്കൂടയും പാൽ ഗ്ലാസുമായി വരുന്ന നവവധുവും എല്ലാം ഒരു സിനിമയിലെ രംഗം പോലെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? എങ്കിൽ മറ്റൊരു സംഗതി പറയാം. ഈ പനിനീർ പൂക്കളും ആദ്യ രാത്രിയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സംഗതി ഒരല്പം പൈങ്കിളിയാണെങ്കിലും പനിനീർ പൂക്കളുടെ ഗുണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. കല്യാണ ദിവസം എന്നാൽ ടെൻഷൻ്റെ കൂടി ദിവസമാണല്ലോ. അപ്പോൾ ആ ടെൻഷനുകളുടെ ഒക്കെ ആയിരിക്കും വരനും വധുവും ആദ്യ രാത്രിയിൽ മുറിയിൽ പ്രവേശിക്കുന്നത്. അവരെ ഒന്ന് റിലാക്സ് ആക്കാനുള്ള മരുന്നാണ് ഈ പൂക്കൾ. അതെ, പനിനീർ പൂക്കൾക്ക് സമ്മർദ്ദമകറ്റി നിങ്ങളെ ശാന്തരാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. നല്ല റൊമാൻസ് മൂഡൊക്കെ ഒന്ന് വരുത്താൻ ഈ പനിനീർ സുഗന്ധം ഉത്തമമാണ്. ആളുകളുടെ ചിന്തകളെ ത്രസിപ്പിക്കാനും മനസ്സ് കുളിരണിയിക്കാനും ഇവക്ക് കഴിയും. അരോമ തെറാപ്പിയിൽ പോലും പനിനീർ പൂക്കൾ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. പുരുഷനിലും സ്ത്രീയിലും സംയോഗാസക്തി ഉണ്ടാക്കാൻ പനിനീർ സുഗന്ധത്തിന് സാധിക്കും. അതായത് പാൽ ഗ്ലാസിനുള്ള അത്ര പ്രാധാന്യം ആദ്യ രാത്രിയിൽ പൂക്കൾക്കുമുണ്ടെന്ന് സാരം. മാത്രമല്ല, ചുവന്നു തൊടുത്ത പനിനീർ പൂക്കൾ കണ്ടാൽ തന്നെ മനസ്സിൽ ഒരു രോമാഞ്ചമൊക്കെ വരില്ലേ? പ്രണയത്തിൻ്റെ നിറം കൂടിയാണല്ലോ ചുവന്ന റോസാപ്പൂക്കൾ. അതിനാൽ തന്നെ അവ കാണുമ്പോഴും അതിൻ്റെ മണം ആസ്വദിക്കുമ്പോഴും നമ്മുടെ വികാരം, പ്രണയം എല്ലാത്തിനും അതിൻ്റെ സുഗന്ധമുണ്ടാവും. കൂടാതെ മനസ്സിനെ കുളിരണിയിക്കാൻ കൂടി സഹായിക്കും. രാവിലെ വരെ ഇത്തരം പൂക്കളുടെ നിറവും സുഗന്ധവും മനസ്സിനെ കുളിരണിയിച്ചു തന്നെ കിടത്തും. അതുകൊണ്ടാണ് എന്നേക്കുമുള്ള ഒരു ഓർമ്മയായി മാറാൻ അന്നേ ദിവസം കിടപ്പറയിൽ പൂക്കൾ വിതറുന്നത്. ആ ദിവസത്തിൻ്റെ കുളിരും സുഗന്ധവും എന്നൊന്നും നമ്മുടെ മനസ്സിൽ മായാതെ കിടപ്പും ഉണ്ടാവുമല്ലോ. അതെ, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ സവിശേഷത എന്ന് പറയുന്നത്. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.